നമ്മൾ ക്ലാസ് ഇലവൻത്തിലെ ഫിസിക്സ് ആണ് നമ്മൾ തുടങ്ങുന്നത്. അതിൽ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിനെയും കുറിച്ചാണ്. ഇപ്പം ആദ്യം തന്നെ നമുക്ക് നോക്കാം, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പം ഡെഫിനേഷൻ പ്രകാരം നമുക്ക് പറയാം, ആൻ ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ടൈം കൂടുന്നതനുസരിച്ച് ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറുന്നേ ഇല്ല എങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് നമുക്ക് പറയാം. ഇപ്പം ആ ഒബ്ജക്റ്റ് ഇപ്പോൾ ടൈം വർദ്ധിക്കുന്നതനുസരിച്ച് അതിനൊരു അതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിനെ ആ ഒബ്ജക്റ്റ് മോഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ പ്രകാരം ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ മോഷൻ ഇഫ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമ്മൾ വേറൊരാളോട് അതിൻ്റെ പൊസിഷനെ പറ്റി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഇമേജ് നോക്കിയിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ ആ ഒബ്ജക്റ്റ് ഒരു മരത്തിൻ്റെ അരികിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നിൽക്കുവാണ്, ഒരു മരത്തിൻ്റെ അരികിലായിട്ട് നിൽക്കുവാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇതേ അടയാളങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ഇപ്പം കാണുന്ന ഈ ഒരു പൊസിഷനിലും നമുക്ക് ഇതേ അടയാളങ്ങൾ വെച്ച് നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് കാരണം തന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു ഇപ്പം മരത്തിൻ്റെ സൈഡിലാണ് അല്ലെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എന്നൊക്കെ പറയുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷന് വേണം ആ ഒബ്ജക്റ്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നമ്മൾ രണ്ട് ആക്സിസ് വരയ്ക്കും, എക്സ് ആക്സിസ് വൈ ആക്സിസ്. അതായത് നമ്മൾ എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ കോർഡിനേറ്റ്സ്? ഇപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഒരു ഒറിജിൻ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ ആ ഒറിജിനിൽ നിന്ന് എക്സ് ഡയറക്ഷനിൽ, അതായത് ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത് എക്സ് ഡയറക്ഷന്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ എത്ര മീറ്റർ അല്ലെ എത്ര സെൻറ്റിമീറ്റർ ദൂരെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയും. മാത്രമല്ല അതുകൂടാതെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ, അതായത് വൈ ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് മുകളിലാണെന്ന് നമ്മൾ പറയും. ഇപ്പം ഈ ഒരു കേസിൽ നമുക്ക് അസ്യൂം ചെയ്ത് ഒരു എക്സ് ഡയറക്ഷനിൽ 8 മീറ്റർ അകലെയും വൈ ഡയറക്ഷനിൽ 6 മീറ്റേഴ്സ് അകലെയുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് 8, 6 എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനെ പറ്റി. അതായത് നമ്മൾ ഒരാളോട് നേരത്തെ അങ്ങ് പറഞ്ഞു വെക്കുകയാണ് നമ്മൾ എടുക്കുന്ന കോർഡിനേറ്റ്സ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് നമ്മൾ റെഫറൻസ് ഫ്രെയിം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന റെഫറൻസ് ഫ്രെയിം ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആ റെഫറൻസ് ഫ്രെയിമിൽ 8, 6 എന്ന കോർഡിനേറ്റ്സ് ആയിരിക്കും നമ്മുടെ ഈ കാറിന് ഉണ്ടാവും. അപ്പോൾ ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ കാറിൻ്റെ പൊസിഷനെ വെച്ച് നോക്കുമ്പോൾ. ഇനിയും നമുക്ക് നോക്കാം, ഇപ്പം ഒരു ഒബ്ജക്റ്റ് ഇതിൻ്റെ പൊസിഷൻ, ഇപ്പം നമ്മൾ ഈ ഒരു നീല ഡോട്ടാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ 5, 4 ആണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒബ്ജക്റ്റ് മോഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഈ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പുതിയ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ -2, 2 ആണ്. അതായത് എക്സ് ഡയറക്ഷനിൽ ഒറിജിനിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 2 മീറ്റേഴ്സും വൈൻ്റെ മുകളിലോട്ട് 2 മീറ്റേഴ്സും ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ 5 നിന്ന് -2 മാറുകയും ചെയ്തു, വൈയുടെ വാല്യൂ 4 നിന്ന് 2 മാറുകയും ചെയ്തു. ഒരു ഒബ്ജക്റ്റ് മോഷനിലായിരിക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂസും മാറി വൈയുടെ വാല്യൂസും മാറി. ചിലപ്പം എക്സിൻ്റെ മാത്രമേ മാറത്തുള്ളൂ, അല്ലെ വൈയുടെ മാത്രമേ മാറത്തുള്ളൂ, അങ്ങനെയും വരാം. അപ്പം ഒരു ഒബ്ജക്റ്റ് മോഷനിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒറിജിൻ്റെ ഇടതുവശത്ത് പോയപ്പോഴത്തേക്കും നമ്മൾ അതിനെ നെഗറ്റീവ് എക്സ് വാല്യൂ എന്ന് വിളിച്ചു. അപ്പോൾ പിന്നെ വൈയുടെ താഴെ പോകണമെങ്കിൽ നമ്മൾ നെഗറ്റീവ് വൈ വാല്യൂ എന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഇനി നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സ്ട്രെയിറ്റ് ലൈനിലെ മോഷൻ? ഇപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ കാണിച്ച മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിൽ കൂടെയുള്ള ഒരു മോഷനായിരുന്നു. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം ഒരു പേപ്പറിൻ്റെ പ്ലെയിനോ അതോ ഒരു പ്രതലത്തിൽ കൂടെയുള്ള ഒരു മോഷനായിരുന്നു. അപ്പോൾ അവിടെ 2 ഡയമെൻഷൻ ഉണ്ടായിരുന്നു. 2 ഡയമെൻഷൻ വേണമായിരുന്നു നമുക്കതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. എക്സും വേണമായിരുന്നു, വൈയും വേണമായിരുന്നു.
പക്ഷേ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ കൂടെ പോവാണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോവാണ്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഉള്ള ഒരു മോഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കാറ് സ്ട്രെയിറ്റ് റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിക്കുള്ള മോഷൻ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ഒരു വേറൊരു എക്സാമ്പിൾ ട്രെയിൻ, ട്രെയിൻ സ്ട്രെയിറ്റ്, ഇപ്പോൾ പാളമൊക്കെ കുറേയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്, അപ്പോൾ ആ മോഷനെയൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയുള്ള മോഷനാണ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് രണ്ട് പാരാമീറ്റേഴ്സാണ്, ഒന്ന് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ പാത്തിൻ്റെ ലെങ്ത് ആണ്, അതായത് എത്ര ദൂരം അത് ടോട്ടൽ സഞ്ചരിച്ചു, അതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആറ് പോയി, പിന്നെ തിരിച്ച് പിയിലോട്ട് വന്നു. ഇപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ആറിപ്പോയി തിരിച്ച് പിയിലോട്ട് വന്നു. അപ്പോൾ ഇത് ടോട്ടൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ആർ ആ ദൂരവും പിന്നെ ആർ പി എന്ന ദൂരം സം ചെയ്താലാണ് കിട്ടുന്നത്. അപ്പോൾ അതായത് 12 ഒ ആർ എന്നുള്ള ഡിസ്റ്റൻസ്, 8 ആർ പി എന്നുള്ള ഡിസ്റ്റൻസ്, അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 20 എന്നുള്ള ഇത് നമ്പർ കിട്ടും. അപ്പോൾ 20 മീറ്റർ ആകാം, സെൻറ്റിമീറ്റർ ആകാം. ഇപ്പോൾ നമ്മളിപ്പോൾ മീറ്റർ എന്ന് പറഞ്ഞെടുക്കുവാണ്. അപ്പം ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, അതായത് ഒ ആർ പി പാത്തിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 20 മീറ്റർ ആണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ പൊസിഷനും, അതായത് അത് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനും, അത് സഞ്ചരിച്ച് കഴിഞ്ഞ് അവസാനം ചെന്നെത്തുന്ന ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷനാണ്, അതായത് ഇതിൻ്റെ ഡിഫറൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പോൾ നേരത്തെ അത് എക്സാമ്പിൾ നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ആറിൽ പോയി പിന്നെ തിരിച്ച് പിയിലോട്ട് വന്നു. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് ഈ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒയും പിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ പി, അതായത് 4 ഇനിഷ്യൽ പൊസിഷൻ ഒ, അതായത് 0, 4 - 0 4 ആണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു ഒരു T1 ടൈമിൽ X1 ആണ് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എങ്കിൽ, T2 ടൈമിൽ X2 ആണ് അതിൻ്റെ ഫൈനൽ പൊസിഷൻ എങ്കിൽ, നമുക്ക് ഇതിനെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഡെൽറ്റ എക്സ് ഈസ് ഇക്വൽ ടു X2 - X1 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ T1 എന്ന് പറഞ്ഞാൽ ഏത് സമയമാവും? അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ ഒരു 9 നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു സ്ഥലം വരെ പോയി, അത് അവിടെ 9:10 അവിടെ എത്തിയത്. അപ്പം T1 എന്ന് പറഞ്ഞാൽ 9 T2 എന്ന് പറഞ്ഞാൽ 9:10. അപ്പോൾ T2 - T1 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10 കൊണ്ട് നമ്മൾ ഇവിടുന്ന് അവിടെ വരെ എത്തി. ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത പൊസിഷൻ X1 എൻഡ് ചെയ്ത പൊസിഷൻ X2 ആണ്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഈസ് ഇക്വൽ ടു X2 - X1 ആണ്. ഇനി നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. ഇപ്പോൾ രണ്ടും ഒരു കണക്കിന് ദൂരത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, പക്ഷേ അത് നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവേഴ്സ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ്, അതായത് ടോട്ടൽ പാത്ത് ലെങ്ത്, അത് സഞ്ചരിച്ച പാത്തിൻ്റെ എല്ലാം കൂടെ സമ്മാണ് ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മറിച്ച് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനും എൻഡ് ചെയ്ത പൊസിഷനും തമ്മിലുള്ള ദൂരം മാത്രമാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിൽ അതിൻ്റെ ഡയറക്ഷൻ അതിൽ പറയത്തില്ല. അപ്പം ഡിസ്റ്റൻസ് ഇത്ര ദൂരം ഉണ്ടെന്ന് പറയത്തുള്ളൂ, അത് എങ്ങോട്ടാണ് അതിൻ്റെ ദൂരം, ഏത് ഡയറക്ഷനിലാണ് ആ പൊസിഷൻ എന്നൊന്നും പറയത്തില്ല. ഡിസ്റ്റൻസിൽ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യത്തില്ല, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പം അത് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഒരു ഡയറക്ഷനിലോട്ടാണ്, നെഗറ്റീവ് ആണെങ്കിൽ വേറെ ഡയറക്ഷനിലോട്ടാണ്, അങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പം ദൂരം എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇപ്പോൾ 5 km 10 km അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവോ നെഗറ്റീവോ ആകാം. ഇപ്പം 5 km +5 km എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് 5 km ദൂരം, അല്ലെ -5 km എന്ന് പറഞ്ഞാൽ പുറകോട്ട് -5 km ദൂരം, അങ്ങനെ പറയാം. ഇപ്പം നേരത്തെ നമ്മൾ ആക്സസ് ഒക്കെ വരച്ചപ്പോഴത്തേക്കിന് കാണിച്ചായിരുന്നു. ഇപ്പം എക്സ് ഡയറക്ഷൻ്റെ ഒരു ഡയറക്ഷനിലോട്ട് പോസിറ്റീവും ആ പുറകോട്ടത്തെ ഡയറക്ഷനിലോട്ട് നെഗറ്റീവാണ് കാണിക്കുന്നത്.
പിന്നെ ഡിസ്റ്റൻസ്, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന് മോഷൻ ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഒരിക്കലും സീറോ ആകത്തില്ല, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആകാം. കാരണം നമ്മൾ ഒരു പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കുറേ സ്ഥലത്തോട്ടൊക്കെ പോയിട്ട് അവസാനം തിരിച്ച് അതേ പൊസിഷനിലോട്ടാണ് ഫൈനലി വന്ന് എത്തുന്നതെങ്കിൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സീറോ. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻസസ് ഒക്കെ ഒരു ഉദാഹരണത്തിൽ കൂടെ നോക്കാം. ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് പി എന്നുള്ള പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പി എന്ന് പറഞ്ഞാൽ 4 മീറ്റർ, അപ്പോൾ ഈ ഒ എന്നുള്ള പൊസിഷനിൽ നിന്ന് 4 മീറ്റർ അകലെയാണ് പി. പിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 4 ആണ്. പി ഇന്ന് ആ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്യൂയിൽ വന്നു, ക്യൂയിൽ നിന്ന് തിരിച്ച് എസിലോട്ട് പോയി നിന്നു. ഇപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നാം നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പി ഇന്ന് ക്യൂയിൽ പോയ ദൂരവും ക്യൂയിൽ നിന്ന് എസ്സിൽ പോയ ദൂരത്തിൻ്റെ സമാണ്. അപ്പോൾ അത് നമുക്ക് പി ക്യൂ പ്ലസ് ക്യു എസ് എന്ന് എഴുതാം. അത് 5 + 11 = 16 എന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് പക്ഷേ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് നോക്കാം, ഇനീഷ്യൽ പൊസിഷൻ 4 ലാണ്, ഫൈനൽ പൊസിഷൻ -2 ലാണ്. അതായത് ഇനീഷ്യൽ പൊസിഷൻ പിയിലാണ്, പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ് 4 ആണ്, ഫൈനൽ പൊസിഷൻ -2 ആണ്. അപ്പോൾ അത് തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, അതായത് -2 - 4. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ -6 കിട്ടും. അതായത് പിയിൽ നിന്ന് 6 മീറ്റേഴ്സ് പുറകോട്ടാണ് എസിൻ്റെ ഡിസ്റ്റൻസ്, എസിൻ്റെ ദൂരം. പിയിൽ നിന്ന് 6 യൂണിറ്റ്സ് അല്ലെ 6 മീറ്റേഴ്സ് പുറകിലോട്ടാണ് എസിൻ്റെ പൊസിഷൻ. അതാണ് ഈ ഡിസ്പ്ലേസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആകാം, പക്ഷേ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റിൽ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൈനസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പിയിൽ നിന്ന് പുറകോട്ടുള്ള ഡയറക്ഷൻ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം, അതിൻ്റെ യൂസൊക്കെ എന്താണ്, അതെങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം എന്നൊക്കെയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.